അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 277. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദക്കിർ ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ അം യഖൂലൂന ശാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ قل تربصوا فإني معكم من المتربصين أم تأمرهم أحلامهم بهذا أم هم قوم طاغون أم يقولون تقوله بل لا يؤمنون فليأتوا بحديث مثله إن كانوا صادقين. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد, فകഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികൾക്കുള്ള നരകത്തിന്റെ ശിക്ഷയുടെ സ്വഭാവങ്ങളും വിശ്വാസികൾക്കുള്ള സ്വർഗ്ഗത്തിന്റെ സന്തോഷങ്ങളും ഒക്കെ വിശദീകരിച്ചതിനു ശേഷം ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫദക്കിർ, അതിനാൽ നബിയെ അങ്ങ് ഉത്ബോധിപ്പിക്കുക. ഫമാ അൻത ബിനിഅമതി റബ്ബിക, തങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ തങ്ങളല്ല തന്നെ ബി കാഹിരിൻ, ഒരു പ്രശ്നം വെക്കുന്ന ആളെ അല്ല. വല മജ്നൂനിൻ, ഭ്രാന്തനുമല്ല. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ സതുപദേശങ്ങൾ നൽകി സമുദ്ധരിക്കാനും അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. സത്യത്തിന്റെ ശത്രുക്കൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ദുഷ്പ്രചരണങ്ങളാണ് തങ്ങൾ ജ്യോത്സ്യനാണെന്നും ഭ്രാന്തനാണെന്നും ഒക്കെയുള്ള വാദം, അത് തങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രബോധനം ചെയ്യുന്നവർക്ക് ചേരാത്ത ഇത്തരം ദുർഗുണങ്ങളൊന്നും തന്നെ തങ്ങളിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഈ നിഷേധികൾക്ക് തങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ നിരുത്തരവാദപരമായി എഴുന്നള്ളിക്കാനല്ലാതെ അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുവാൻ സാധിച്ചിട്ടില്ല. കാരണം ഭ്രാന്തനാണെങ്കിൽ എങ്ങനെയാണ് ജ്യോത്സ്യനാവുക? ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ച് ആലോചിക്കാൻ പോലും മെനക്കെടാതെയാണ് ഇവർ വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതില്ല. അവിടുന്ന് ഉത്ബോധനം തുടരുക. നന്മയുള്ളവർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ? ഷാഇറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കവിയാണ് എന്ന്. നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, വല്ല കാലവിപത്തും അവിടത്തേക്ക് ബാധിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്ന് അവർ പറയുന്നുവോ? അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാമതായിട്ട് അവരുടെ മറ്റൊരു ആരോപണത്തെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണ്, കള്ള കവിതകൾ രചിക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലഭിതങ്ങൾക്ക് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ദുരന്തം അവർ കാത്തിരിക്കുകയാണോ? മുൻകാലങ്ങളിൽ കവികൾക്ക് സംഭവിച്ചതുപോലുള്ള വിപത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിക്കുമെന്നും അത് കാരണത്താൽ തങ്ങൾ തകരുമെന്നും അതോടെ ഞങ്ങൾ സ്വസ്ഥരാവുമെന്നും അവർ പറയുകയാണോ? അങ്ങനെ പറയുന്നുവെങ്കിൽ കുൽ നബിയെ തങ്ങൾ പറഞ്ഞോളൂ, തറബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഫഇന്നി മഅകും മിനൽ മുതറബ്ബിസീൻ, നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നവരിൽപ്പെട്ടവരാകുന്നു എന്ന്. നമുക്ക് കാത്തിരിക്കാം എന്നാണ് അല്ലാഹു തആല പറയാൻ വേണ്ടി നബി തങ്ങളോട് പറയുന്നത്. നബി തങ്ങൾക്ക് വരുന്ന വിപത്തുകൾ അവർ കാത്തിരിക്കട്ടെ, ഞാനും കാത്തിരിക്കാം. ആർക്കാണ് അന്തിമ വിജയമെന്നും രണ്ടു ലോകത്തും ദൈവിക സഹായം ആരോടൊപ്പമായിരിക്കുമെന്നുമാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് അവർക്ക് മറുപടി പറയാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇബ്നു ബസ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിൽ കാണാം, ഖുറൈശികൾ അവരുടെ ദാറുന്നതുമായ ഓഫീസിൽ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ചയാണ് ഒത്തുകൂടിയതിന്റെ ലക്ഷ്യം. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടങ്കലിൽ വെക്കൂ, എന്നിട്ട് എന്തൊക്കെ വിപത്തുകളാണ് നബിക്ക് വരുന്നതെന്ന് കാത്തിരിക്കൂ. മുൻ കവികളായ സുഹൈറിനും നാവികൾക്കുമൊക്കെ സംഭവിച്ചതുപോലുള്ള വിപത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾക്കും വന്നെത്തുക തന്നെ ചെയ്യും. കാരണം അത്തരം കവികളിൽ ഒരാൾ തന്നെയാണല്ലോ മുഹമ്മദ് നബിയും എന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു സൂക്തം അവതരിപ്പിച്ചത് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിയാണെന്ന ആരോപണത്തെ അള്ളാഹു 100% തള്ളിക്കളയുകയാണെന്ന അർത്ഥം. അന്തഅമുറുഹും അഹലാമുഹും ബിഹാദാ, അതല്ല അവരുടെ ബുദ്ധികൾ ഇതുകൊണ്ട് അഥവാ ഇങ്ങനെ പറയാൻ അവരോട് കൽപ്പിക്കുകയാണോ? അംഹും ഖൗമും താഗൂൻ, അതല്ല അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ കള്ളം പറയാനാണോ അവരുടെ ബുദ്ധി അവരോട് ആവശ്യപ്പെടുന്നത്? അതുകൊണ്ടല്ല.
അവർ അതിക്രമികളും വഴിപിഴച്ചവരുമായതിനാലാണ് ബോധപൂർവം ഈ കളവ് പറയാൻ അവർ തയ്യാറാവുന്നത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അബിയക്കൂലൂന തഖബ്ബലഹു ബല്ലാ യുഅ്മിനൂൻ. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആൻ സ്വയം കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുവോ? പക്ഷേ ബല്ലാ യുഅ്മിനൂൻ, പക്ഷെ അവർ അഹങ്കാരം മൂലം വിശ്വസിക്കുന്നില്ല. അതാണ് ഇതിനെല്ലാം കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം കെട്ടിയുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് അവർക്ക് വാദമുണ്ടോ? നിഷേധമാണ് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലാതെ കെട്ടിയുണ്ടാക്കിയതാണ് അല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇത് കെട്ടിയുണ്ടാക്കിയതാണെന്ന് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാതെങ്കിലും അവർ പറയുന്നുവെങ്കിൽ ഖുർആനിന്റെ ധൈര്യമുള്ള വെല്ലുവിളി, ഫല്യഅതു ബിഹദീസിൻ മിസ്ലിഹി, എങ്കിൽ ഇതുപോലുള്ള ഒരു സന്ദേശം അവർ കൊണ്ടുവരട്ടെ. ഇൻകാനു സാദിഖീൻ, അവർ സത്യവാദികളാണെങ്കിൽ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതും മനുഷ്യനിർമ്മിതവുമാണെന്ന് അവർ വാദിക്കുന്നു. ഒരിക്കലും ഖുർആൻ ഒരു മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കാത്തതും തികച്ചും അമാനുഷികവുമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അള്ളാഹു ഇവിടെ. വിശുദ്ധ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ലെന്നതിന് അതിന്റെ രചനാവിശേഷം, സരളമായ വാചകഘടന, അത്യത്ഭുതകരമായ പ്രതിപാദന രീതി, ഓരോ വാചകത്തിനുമുള്ള അർത്ഥസമ്പുഷ്ടി, ഔചിത്യ ദീക്ഷ, ഓരോ വിഷയത്തിലുമുള്ള വിവരണ വൈഭവം തുടങ്ങിയ സാഹിത്യപരമായ കാര്യങ്ങൾ മാത്രമല്ല തെളിവ്, കാലദേശവർഗ വർണ്ണഭേദമില്ലാത്ത സർവകാല പ്രസക്തമായ ഒരു കർമ്മപദ്ധതിയും ധാർമ്മിക നിയമങ്ങളും സാമുദായിക തത്വങ്ങളുമാണ് അത് പ്രബോധനം ചെയ്തിട്ടുള്ളത് എന്നതും മനുഷ്യനിർമ്മിതമല്ലെന്നതിന്റെ തെളിവാകുന്നു. അതിൽ കാണുന്ന ദീർഘദർശനങ്ങൾ, അതിഗഹനങ്ങളായ ആധ്യാത്മിക നിയമങ്ങളെക്കുറിച്ചുള്ള ലളിതമായ പ്രതിപാദനങ്ങൾ എന്നിവയും അതിന്റെ അമാനുഷികതയ്ക്കുള്ള തെളിവാകുന്നു. ഇതെല്ലാം കണ്ടിട്ടും ഖുർആൻ മനുഷ്യനിർമ്മിതമല്ലെന്നും അത് അള്ളാഹുവിന്റെ വചനങ്ങളാണെന്നും അത് പ്രബോധനം ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ളതിൽ ആർക്കെങ്കിലും വല്ല സംശയവും ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ പരിഹാരത്തിന് ഏറ്റവും സുഗമവും നീതിനിഷ്ഠവുമായ മാർഗം തത്തുല്യമായൊരു ഗ്രന്ഥം അവരും കൊണ്ടുവരിക എന്നത് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യനിർമ്മാണം കൊണ്ട് ഇത്തരത്തിലൊരു രചന സാധ്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല സാഹിത്യത്തിന്റെ നെറുകയിൽ വിരാജിച്ചിരുന്ന ഏതൊരു അറബിക്കും അതുപോലെ നിർമ്മിക്കാൻ നിഷ്പ്രയാസം കഴിയുമല്ലോ. അതവർ ചെയ്തു കാണിക്കട്ടെ എന്ന് വെല്ലുവിളി നടത്തിയത് എന്ന് ചുരുക്കം. എന്നാൽ ലോകം മുഴുവൻ ഒന്നിച്ചു ശ്രമിച്ചാലും അത് സാധ്യമല്ല. ഇത് ഖുർആൻ അസന്നിഗ്ധമായി വെല്ലുവിളിക്കുമ്പോൾ നിഷേധികൾക്ക് മിഴിച്ചു നിൽക്കാനല്ലാതെ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്ന് വാദിക്കുകയും ദൈവികമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ പലവിധത്തിൽ ഖുർആൻ വെല്ലുവിളിച്ചു. അതെല്ലാം ഇന്നും അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഖുർആനിനോട് കിടപിടിക്കാവുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്ന് ആദ്യം അള്ളാഹു വെല്ലുവിളിച്ചു. അതേറ്റെടുക്കാൻ ശത്രുക്കൾക്ക് സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം ഗൌരവം കുറച്ച് 10 അധ്യായം കൊണ്ടുവരാൻ അള്ളാഹു തആല വെല്ലുവിളിച്ചു. അതിനും സാധ്യമല്ലെന്ന് പ്രവർത്തന മുഖേന ശത്രുക്കളെ കൊണ്ട് സമ്മതിപ്പിച്ച ശേഷം 1 അധ്യായമെങ്കിലും, ഖുർആനിൽ നിന്നുള്ള ഒരു ചെറിയ അധ്യായത്തിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരും എന്നാക്കി വെല്ലുവിളി അള്ളാഹു തആല ലഘൂകരിച്ചു. പക്ഷെ അതിനു മുന്നിലും ശത്രു ശരിക്കും അടിപതറി. എന്നിട്ടും ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയെന്ന് പറയാൻ അസാമാന്റെ തൊലിക്കെട്ടി തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഖുർആനിന്റെ വെല്ലുവിളിയുടെ നാൾവഴികൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നിങ്ങൾ നോക്കൂ, ഖുർആൻ ഇതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളി. സൂറത്തുൽ ഇസ്രായിലിന്റെ 88-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, ഓ നബിയെ, അവിടുന്ന് പറയൂ, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലായതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅലി ളഹീറ. ലോകത്തുള്ള മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങൾ എല്ലാവരും ഈ ഖുർആനിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി സമ്മേളിച്ചാലും ഒരുമിച്ചുകൂടിയാലും ലായതൂന ബിമിസ്ലിഹി ഈ ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കില്ല. വലൗ കാന ബഅദുഹും ലിബഅലി ളഹീറ, ചിലർ മറ്റു ചിലരെ സഹായിച്ച് മുന്നോട്ട് പോയാലും എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സകലതിനെയും കൂട്ടി ഈ ഖുർആനിന് തത്തുല്യമാകുന്ന മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയാൽ ആ ശ്രമത്തിൽ പരാജയപ്പെടുകയല്ലാതെ ഒരിക്കലും തന്നെ അവർക്കതിൽ വിജയിക്കാനാവില്ല എന്ന് അള്ളാഹു തആല അസന്നിഗ്ധമായി പറഞ്ഞു. സാഹിത്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മനസ്സുകൾക്ക് ഇത്തരമൊരു ശക്തമായ വെല്ലുവിളിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ മുന്നിൽ പരാജയം സമ്മതിക്കാനല്ലാതെ
അവർക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് ചുരുക്കം. എന്നാൽ ശത്രുക്കളുടെ ഈ തെറ്റായ വാദഗതികളെ തികച്ചും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു തആല വീണ്ടും വെല്ലുവിളിയുടെ ഗൗരവമൊന്ന് കുറച്ചു കാണിക്കുകയാണ് സൂറത്ത് ഹൂദിന്റെ 13-ാമത്തെ ആയത്തിൽ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത് അം യഖൂലൂന ഇഫ്തറാഹ് ഖുൽ ഫഅതൂ ബിഅശരി സുവരി മിസ്ലിഹി മുഫ്തറയാത്തിൻ വദഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ ഫഇൻ ലം യസ്തജീബൂ ലക്കും ഫഅലമു അന്നമാ ഉൻസില ബിഇൽമില്ലാഹ് വഅല്ലാ ഇലാഹ ഇല്ലാഹു ഫഹൽ അൻതും മുസ്ലിമൂൻ. ആ 13-14 ആയത്തുകളിൽ സൂറത്ത് ഹൂദിൽ അള്ളാഹു പറയുകയാണ് അം യഖൂലൂന, അത് അവർ പറയുന്നുവോ, ഇഫ്തറ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാകുന്നു ഈ ഖുർആൻ എന്ന്. അങ്ങനെയാണെങ്കിൽ കുൽ നബിയെ തങ്ങൾ അവരോട് പറയൂ, ഫൗതു ബിഅശരി സുവരി മിസ്ലിഹി മുഫ്തറയാത്ത്, ഇതുപോലെ കെട്ടിയുണ്ടാക്കിയ ഒരു 10 അധ്യായങ്ങൾ ഖുർആനിലെ 10 അധ്യായങ്ങൾക്ക് തത്തുല്യമാകും വിധത്തിലുള്ള അതിന്റെ ആശയഗാംഭീര്യതയിലും അതേപോലെ തന്നെ അതിന്റെ ഘടനാ സൗന്ദര്യത്തിലും ഒക്കെ ഖുർആനോട് തുല്യമാകുന്ന ഒരു 10 അധ്യായം നിങ്ങൾ കൊണ്ടുവരും. അത് കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് വേണമെന്നില്ല. വധുവുമരിസ്തത്തായത്തും ബിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ നിങ്ങൾ അതിന്റെ സഹായത്തിന് വിളിച്ചോളൂ. ഈ കുന്തും സാധിക്കയും നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഫൈലം എസ്തജീബൂലക്കും, അതിനുത്തരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫയലബു, വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അന്റെ മാ ഉൻസിലബേയിൽമില്ല, അള്ളാഹുവിന്റെ അറിവ് കൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വല്ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. ഫഹല്ലന്തു മുസ്ലിമോൻ, ഇനിയും നിങ്ങൾക്ക് മുസ്ലിമാവാൻ അത് ഉൾക്കൊള്ളാൻ സമയമായില്ലയോ എന്ന് അള്ളാഹു തആല ചോദിച്ചു. എന്നാൽ ഖുർആനിന് തത്തുല്യമാകുന്ന, ഖുർആനിലെ 10 അധ്യായങ്ങൾക്ക് തുല്യമാകുന്ന 10 അധ്യായം കൊണ്ടുവരാനും അവരെ കൊണ്ട് സാധ്യമല്ലെന്ന് പ്രവർത്തന മുഖേന അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു തന്റെ വെല്ലുവിളി ഒന്നുകൂടി ലഘൂകരിച്ച് ശത്രുവിന് സൌകര്യം ചെയ്തു കൊടുക്കുകയാണ്. എന്താണ് അവിടെ അള്ളാഹു തആല പറയുന്നത്? ഒരധ്യായമെങ്കിലും ഖുർആനിനോട് തുല്യമായത് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വൈൻ കുന്തും ഫി റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഊ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഓ ജനങ്ങളെ, നാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങൾക്ക് നമ്മുടെ അടിമയുടെ മേലിൽ അവതരിപ്പിച്ച ഈ ഖുർആനെ സംബന്ധിച്ച് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവികമല്ല എന്ന സന്ദേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ആ ഖുർആനിന് തുല്യമാകുന്ന ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അതിന് അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സകല സാക്ഷികളെയും സഹായികളെയും നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. വൈലം തഫലു, അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, വലം തഫലു, ഒരിക്കലും നിങ്ങൾക്കതിന് സാധിക്കില്ല. ഫത്തഖു നാറല്ലതീ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഉഴുദ്ധത്തിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതേപോലെ നിങ്ങൾ നോക്കൂ, സൂറത്ത് യൂനുസിന്റെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം യഖൂലൂ നഫ്തറാ ഖുൽ ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി വദഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ ഖുർആൻ കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറയുന്നുവെങ്കിൽ, ഖുർആന് തുല്യമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. അതിന് നിങ്ങൾ അള്ളാഹു അല്ലാത്ത സാക്ഷികളെ മുഴുവനും, സഹായികളെ മുഴുവനും സഹായത്തിന് വിളിച്ചോളൂ. അതിന് സാധ്യമാണോ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആളില്ലാതെ ഇന്നും നിലനിൽക്കുകയാണ് എന്നതിനർത്ഥം ത്രികാലജ്ഞാനിയായ നാഥൻ തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. മനുഷ്യനിർമ്മിതമെന്ന് പറയാൻ സാധ്യമല്ല എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും ഈ ഖുർആൻ, അപ്പൊ ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ കോതിക്കൊടുക്കുമ്പോൾ സാഹിത്യത്തിന്റെ നെറുകയിൽ വിരാജിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തിന് ഇതൊരിക്കലും തന്നെ ഒരു മനുഷ്യനിർമ്മിതമായ വാചകമല്ലെന്നും, ഇതിനൊരു വല്ലാത്ത ആകർഷകവും അതേപോലത്തെ വല്ലാത്തൊരു മാധുര്യമുള്ള ശൈലിയും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും നബി തങ്ങളുടെ വിമർശകരായിരുന്ന വലീദ് ബിൻ മുഗീറെ പോലുള്ളവർ തന്നെ വ്യക്തമായി വിശദീകരിച്ചതിനു ശേഷവും, ആ ഖുർആൻ കെട്ടിയുണ്ടാക്കിയതാണെന്ന് വാദിച്ചതിന്റെ പിന്നിൽ മറ്റൊരു ചേതോ വികാരവുമില്ല. അവർ അഹങ്കാരികളാവുകയും അതേപോലെ സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്ന നിഷേധാത്മകമായ നിലപാട് മാത്രമാണ് അതിന്റെ കാരണം എന്ന് ഖുർആൻ സ്ഥിരീകരിക്കുകയാണ്.
ഖുർആനിനെ അർഹമായി മനസ്സിലാക്കാൻ, അതിന്റെ അന്തസത്തയിലേക്ക് കടന്നു വരാൻ അള്ളാഹു നമുക്കെല്ലാം കൂടുതൽ കൂടുതൽ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി വമൻ തബിഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി.